കിബുവിക്കുന പണി തുടങ്ങി. ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി എസ് എക്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ഇറ്റ്സ് മീ അതുൽ. അപ്പൊ മച്ചമാരെ, നമ്മൾ ഇന്ന് ഈ വീൽ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മൾ ഇന്ന് ഈ വീൽ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് ഇറങ്ങാം. വീട്ടിലോട്ട് ഇറങ്ങാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് ഇറങ്ങാം. നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ന്യൂസ് ആണ് നോക്കാൻ പോകുന്നതെന്ന്. അതും കിബു വിക്കുന പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞു. അതെ ഗൈസ്, കിബു വിക്കുന പണി തുടങ്ങി. ഇത് കൊണ്ട് ഞാൻ എന്താ മീൻ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഐ എസ് എൽ ഏഴാം സീസണിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ എന്ന് പറയുന്നത് നമ്മുടെ കിബു വിക്കുന എന്ന് പറയുന്ന ഈ സ്പാനിഷ് പരിശീലകനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു കോച്ച് എന്ന് തന്നെ പറയാം. നമുക്കറിയാം ഐ എസ് എൽ നാലാം സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കണ്ടിട്ടില്ല. എല്ലാം സീസണും വലിയ ഹൈപ്പോട് കൂടി എത്തും, എന്നിട്ട് പ്ലേ ഓഫ് കാണാതെ പുറത്താവില്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതിവ് ഹോബി എന്ന് തന്നെ പറയാം. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറ്റപ്പെടുത്തി പറയല്ല, പക്ഷെ അതൊരു ഫാക്ടായ ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഐ എസ് എൽ ഏഴാം സീസണിലേക്ക് വേണ്ടിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അടിമൂടി മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഉണ്ടാവാത്ത ഒരു റോൾ തന്നെ അതിൽ വന്നു എന്ന് തന്നെ പറയാം. ഐ എസ് എൽ ഏഴാം സീസണിലേക്ക് സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെ ഒരു റോള്, അതിലേക്ക് കേരളസ് കിങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പ്രൊഫൈലുള്ള ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെ ടീമിൽ തിരിച്ചു. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ന്യൂസുകൾ കിട്ടി. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ മാനേജറെ ടീമിലെത്തിച്ചു. ആൻഡ് നിരവധി മാറ്റങ്ങളാണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ഒരു നല്ല ടീമിനെ തന്നെ ബിൽഡപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മുടെ ഫോറിൻ സൈനിങ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ഇന്ത്യൻ സൈനിങ്സും അതേ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ സൈനിങ്സ് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണെന്ന് പറയാം. അപ്പോ കിബു വിക്കുന പണി തുടങ്ങി. അതെ, കിബു വിക്കുന പണി തുടങ്ങി എന്ന് തന്നെ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പൊ ലോക്ക്ഡൌൺ സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇപ്പോ ഒരു കൺട്രിന്ന് മറ്റേ കൺട്രിയിലേക്കൊക്കെ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നും കടത്തി വിടില്ല, കുറെ പേപ്പർ ബോക്സും കാര്യങ്ങളൊക്കെ കഴിയണം. ഓക്കെ, എന്നാൽ മാത്രമേ വരാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ മറ്റ് വിദേശ താരങ്ങൾക്കായാലും കോച്ചുകൾക്കായാലും നമ്മുടെ ഇങ്ങോട്ട് എത്താൻ. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെയാണെന്ന് പറയല്ല. നമ്മുടെ കോളേജ് സ്റ്റുഡൻസ് ആയാലും സ്കൂൾ സ്റ്റുഡൻസ് ആയാലും എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൽ തന്നെയാണ്. ആൻഡ് ഇപ്പൊ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബും ഓൺലൈൻ ക്ലാസ്സിൽ തന്നെയാണെന്ന് പറയാം, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് ഓൺലൈൻ ക്ലാസ്സിലാണ്. അവരും ഒരു സ്റ്റുഡന്റായി മാറുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത് മറ്റൊന്നല്ല, നമ്മുടെ കിബു വിക്കുന അടുത്ത സീസണിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട്, ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് കിബു വിക്കുന ഇപ്പൊ തന്നെ നമ്മുടെ എന്താ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കാരണം ഓൺലൈൻ ക്ലാസ്സുകളാണ് കിബു വിക്കുന എടുത്തു കൊടുക്കുന്നത്. അതായത് അടുത്ത സീസണിലേക്ക് എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കണം, അതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് കിബു വിക്കുന ഇപ്പൊ എടുത്തു കൊടുക്കുന്നത്. ഈ കാര്യം ഗോൾഡ് ഡോട്ട് കോം ആണ് റിപ്പോർട്ട് ചെയ്തത്. അതിനു മുന്നേ നമുക്ക് അറിയായിരുന്നു നമ്മുടെ കിബു വിക്കുന ടാക്ടിക്കൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇത് എല്ലാം അയച്ചു നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം തോസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് കോച്ചായിട്ട് ടാക്ടിക്കൽ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ കിബു വിക്കുന നേരത്തെ തന്നെ പണി തുടങ്ങി. അപ്പൊ ഈ മീറ്റിംഗ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ മീറ്റിംഗ് എന്തിനാ നടത്തുന്നതെന്ന് വെച്ചാൽ, അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് സ്റ്റൈൽ ഫുട്ബോൾ ആണ് കളിക്കാൻ പോകുന്നതെന്ന് കുറച്ചിട്ടാണ് നമ്മുടെ കിബു നമ്മുടെ പ്ലേയേഴ്സിന് വ്യക്തമാക്കി കൊടുക്കുന്നത്. ആ ഒരു കാര്യമാണ് കിബുവിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ കിബു പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ പണി തുടങ്ങി. ആൻഡ് അതിനുപരി ഈ ഓൺലൈൻ ക്ലാസ്സിനുപരി വേറെ ക്ലാസ്സുകൾ നമ്മുടെ പ്ലേയേഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഓൺലൈൻ ക്ലാസ് സൂം ആപ്ലിക്കേഷൻ വഴിയാണ് നടത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ക്ലാസ്സിന് പുറമെ നമ്മുടെ പ്ലേയേഴ്സിന് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും നമ്മുടെ അസിസ്റ്റന്റ് കോച്ചും ഫിറ്റ്നസ് സ്റ്റാഫുകളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ക്ലാസ് വേറെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന് സ്പെഷ്യൽ ക്ലാസ് ആണ്. അത് ഓരോ പ്ലേയേഴ്സിനും ഡിഫർ ചെയ്യുള്ളൂ. നമ്മുടെ ഫിറ്റ്നസ് ടിപ്പും കാര്യങ്ങളും ഒക്കെ ഓരോ പ്ലേയേഴ്സിനും വളരെയധികം ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പൊ പേഴ്സണൽ ആയിട്ട് ഓരോ പ്ലേയേഴ്സിന് ഓരോ ഫിറ്റ്നസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് പ്രീ സീസണിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പ്ലേയേഴ്സ് ഒന്നും കൂടി ഇത്തിരി ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വേറെ ഫിറ്റ്നസ് വർക്കുകൾ പ്രീ സീസണ് വരുമ്പോൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി പണി തുടങ്ങിയിട്ട് തന്നെ ഉണ്ട് തന്നെ പറയാം. എന്തായാലും നേരത്തെ തന്നെ പണി തുടങ്ങിയാലും കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് അടിക്കണം. അതിന് ഇനിയും കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോർമാലിറ്റീസ് അല്ല, ഇനിയും കുറെ സ്റ്റെപ്സുകൾ ഉണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കപ്പ് അടിക്കട്ടെ. കപ്പ് അടിച്ചില്ലെങ്കിൽ പോലും ഒന്ന് പ്ലേ ഓഫ് എങ്കിലും കയറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും കേറും കേരള ബ്ലാസ്റ്റേഴ്സ്. വേറൊരു സ്ട്രക്ചറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടനറിയാം, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചർ എങ്ങനെയാണെന്ന്. എന്തായാലും ഞാൻ
പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഹോപ്പ് ചെയ്യുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ എങ്കിലും പ്ലേ ഓഫ് കയറും അല്ലെങ്കിൽ കപ്പ് അടിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം പ്ലേ ഓഫ് എങ്കിലും കയറട്ടെ എന്ന് തന്നെ പറയാം. എനിക്ക് പ്ലേ ഓഫ് കയറിയില്ലെങ്കിലും ലീഗിൽ ടോപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. അതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിക്കാം. അതായത് ഈ ന്യൂസിന്റെ പുറകെ വേറൊരു ന്യൂസും കൂടി ഉണ്ട്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് സ്ട്രൈക്കറെ ടീമിലെത്തിക്കാൻ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് ന്യൂസുകൾ കിട്ടുന്നുണ്ട്. ഈ കാര്യം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ച് തന്നെയാണ് വ്യക്തമാക്കിയത്. അവര് ഒരു നല്ലൊരു സ്ട്രൈക്കറെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്പാനിഷ് സ്ട്രൈക്കർ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, തേടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മിക്കതും ഒരു സ്പാനിഷ് സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സ്പാനിഷ് സ്ട്രൈക്കർ ആണെന്നില്ല, ചിലപ്പോൾ പോളണ്ടിൽ നിന്നുള്ള ഒരു സ്ട്രൈക്കർ ആവാം, അല്ലെങ്കിൽ ഏത് കൺട്രിയിൽ നിന്നുള്ള ഒരു സ്ട്രൈക്കർ ആവാം. പക്ഷെ ഒരു സ്ട്രൈക്കർ അഡീഷണൽ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അസിസ്റ്റന്റ് കോച്ച് മോസ്റ്റ് പ്രോബബ്ലി അവർ സൈൻ ചെയ്യുന്നു. അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, കാരണം വീഡിയോന്റെ ലെങ്ത് കൂടണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ആ സ്ട്രൈക്കർ ആരാന്ന് നമുക്ക് കണ്ടെന്നറിയാം. ചിലപ്പോ മിക്കതും മോസ്റ്റ് പ്രോബബ്ലി ടീമിലെത്തിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളമാണ് നമ്മുടെ ടീമിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും എന്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. അതായിരുന്നു സസാനിക്കണം. വി പി സുഹേറും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോയില് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നതല്ല, ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ന്യൂസ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇൻക്ലൂഡ് ചെയ്യണേ. ഓക്കെ, അപ്പൊ വി പി സുഹേറും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് ഏകദേശം 90% ഞാൻ കൺഫേം ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. വി പി സുഹേർ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നു, ഈ gold.com ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യണമായിട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം വീണ്ടും സത്യാവസ്ഥയിൽ വരുന്നൊരു കാര്യം കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോ വി പി സുഹേർ അടുത്തൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കും, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോ സ്റ്റേ ട്യൂൺഡ്. ഇനിയും നമ്മുടെ ഇന്നത്തെ വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ വേഗം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്നുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ അതുവായിരിക്കും ദിസ് ഇസ് അദർ സൈനിങ് ഓഫ്.